എന്റെ എല്ലാ കൂട്ടുകാർക്കും ലിയാസ് നോക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റും പഞ്ഞു പോലത്തെ നുറുക്കു ഗോതമ്പിന്റെ കേക്കുമായിട്ടാണ്. ഓവന്, ബീറ്റർ, കേക്ക് ടിന്ന് അങ്ങനത്തെ ബേക്കിംഗ് ടൂൾസ് ഒന്നും തന്നെ ആവശ്യമില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈ കേക്ക് ഉണ്ടാക്കുന്ന കണ്ടു നോക്കിയാലോ. അര കപ്പ് നുറുക്കു ഗോതമ്പ് നല്ലപോലെ കഴുകി ഒന്നര കപ്പ് ചൂടുവെള്ളത്തില് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്, നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ വെള്ളം കളഞ്ഞ് നമുക്ക് എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണേലും ഉപയോഗിക്കാം. ഇപ്പൊ അര കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ. മധുരം കൂടുതൽ വേണമെങ്കിൽ മുക്കാൽ കപ്പ് വേണേലും എടുക്കാം. 5 സ്പൂണ് ഉരുക്കിയ ബട്ടർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറിന് പകരം നെയ് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. 5 സ്പൂൺ ഉരുക്കിയ ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് വാനില എക്സ്ട്രാക്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയിൽ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടറോ നെയ്യോ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ വേണേലും യൂസ് ചെയ്യാം. 5 സ്പൂൺ വെജിറ്റബിൾ ഓയില് ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 4 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 3 നുള്ള് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൽ താഴെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും ബേക്കിംഗ് സോഡയുടെ ചേരുമ്പോൾ കേക്ക് കൂടുതൽ സോഫ്റ്റ് ആകും. നമ്മൾ ഒരു ഫോൾഡ് ആൻഡ് കട്ട് മെത്തേഡിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കിയിട്ട് അകത്തോട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. നമ്മുടെ മിക്സ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ 10 മിനിറ്റ് കുക്കർ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. സ്റ്റീൽ ടിന്നേല് കുറച്ച് ബട്ടർ തൂക്കി കൊടുത്തിട്ടുണ്ട്. നെയ് വേണേലും യൂസ് ചെയ്യാം, അതേപോലെ വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിലും അതും വേണേലും ഉപയോഗിക്കാം. ഇതിനി നമുക്ക് 3 വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനാണ്. പ്രീഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കാം. അതിലേക്ക് കേക്ക് ടിൻ എടുത്ത് വെക്കാം. നമ്മൾ ടിൻ ഇറക്കുന്നതിന് മുമ്പേ അതിനുള്ളിൽ ഒരു സ്റ്റാൻഡ് വെക്കാൻ ഓർക്കുക, ഇല്ലെങ്കിൽ ഈ കേക്കിന്റെ ബേസ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ടിന്നിന്റെ സൈഡുകളൊന്നും കുക്കറെ തൊടാൻ പാടില്ല. ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു ലിഡ് വെച്ച് നമുക്ക് അടയ്ക്കാം. നമ്മൾ വെച്ച ലിഡിന്റെ മുകളിലേക്ക് പ്രഷർ കുക്കറിന്റെ ലിഡൂടെ ഒന്ന് വെക്കാം. കുക്കറിന്റെ ലിഡ് ഒന്ന് മുകളിൽ ജസ്റ്റ് വെച്ചാൽ മതിയാകും. ഇതിനി ഒരു 40 മിനിറ്റ് ലോ ഫ്ലെയിമിലിരുന്ന് വെന്ത് വരട്ടെ. 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് തണുത്തിട്ടുണ്ട്, ടിന്നിന്റെ സൈഡുകളിൽ നിന്നെല്ലാം വിട്ടു വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ കേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് കേക്കാണ്, പഞ്ഞു പോലത്തെ കേക്കാണ്. ഇത് പ്ലേറ്റിലോട്ട് വെക്കാം. വളരെ ഹെൽത്തിയും സോഫ്റ്റും ആയിട്ടുള്ള നമ്മുടെ ഈ കേക്ക് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ വേറെ കുറെ വീഡിയോസിൽ നമുക്ക് കണ്ടുമുട്ടാം.